നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു എൻ്റെ ജീവിത അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അനുഭവം കേൾക്കുന്ന വഴി നിങ്ങൾക്കൊരു ചെറിയ ടിപ്പും കിട്ടും. അതേപോലെ ഞാൻ എന്തുകൊണ്ട് ആയുർവേദം സെലക്ട് ചെയ്തു, ആയുർവേദം പഠിക്കാൻ സെലക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണവും സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്താണെന്നുള്ളതല്ലേ, ഇത് ഈ ഒരു കഥ നടക്കുന്നത് ഒരു പത്ത് വർഷം ബാക്കിലാണ് കേട്ടോ. അതായത് 10-12 വർഷം ബാക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അനിയന് അന്നൊരു 6 വയസ്സ്, എനിക്കൊരു 9 വയസ്സ്, അത്രയേ ഞങ്ങൾക്ക് പ്രായമുള്ളൂ. അപ്പം ഞങ്ങൾ രാത്രി ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങളുടെ പപ്പയുടെ അമ്മയുടെ കൂടെയാണ് കിടക്കുക. ചിലപ്പോൾ വാശി പിടിച്ചിട്ട് ഞങ്ങൾ പപ്പയുടെ അമ്മയുടെ കൂടെയൊക്കെ കിടക്കും. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഞങ്ങളുടെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാലും ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ ഒരു സമയമാണ് ഏകദേശം. അപ്പോൾ നല്ലോണം മാങ്ങയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പറമ്പിൽ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ, നമ്മൾ ചെറിയ പ്രായമാണ്, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂള് വിട്ട് വന്നപ്പോൾ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാണ്ട് ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് മാങ്ങ തിന്നു. പൊതുവെ അറിയാമല്ലോ, ഞാൻ എത്ര കഴിച്ചാൽ അതിൻ്റെ ഇരട്ടി അവനും കഴിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ ഞങ്ങൾ മത്സരിച്ച് കഴിച്ചു എന്ന് പറഞ്ഞ പോലെ മത്സരിച്ച് മാങ്ങ കുറേ കഴിച്ചു, പഴുത്ത മാങ്ങ. അത് കഴിഞ്ഞ് രാത്രി വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, വയറ് നിറഞ്ഞു. അത്രയ്ക്കധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ടേ, മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയറൊക്കെ നിറഞ്ഞു, നമ്മൾ വേഗത്തിൽ കിടന്നുറങ്ങി. ഉറങ്ങി ഒരു 2-3 മണിയായി നേരത്തെ ഇവനെ എണീറ്റിട്ട് തുടങ്ങി കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആ വല്യമ്മച്ചി ഞാനൊക്കെ എണീറ്റ് ഞങ്ങൾക്ക് പേടിയായി, ഇവന്തെങ്ങനെ കിടന്ന് കരയണയാവോന്ന് ചോദിച്ചു. ഇപ്പോൾ അവൻ വയറൊക്കെ പിടിച്ചിട്ട് വയറുവേദനിക്കുന്നുണ്ടെന്ന് വിട്ടേ കരയണ, ഭയങ്കര കരച്ചിലെന്നല്ല ഭയങ്കര കരച്ചിൽ, നിലത്ത് കിടന്ന് ഉരുളണ പോലെ കരഞ്ഞുതുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് നമുക്ക് വേഗം പപ്പേനെയും മമ്മീനെയും വിളിക്കാം, അവനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അവന് തീരെ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മിയാണെങ്കിൽ അപ്പം ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞു, വരട്ടെ നിൽക്ക് നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, നീ അന്ന് ഇവനെ നോക്ക്, ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വേഗം അടുക്കളയിലേക്ക് പോയി. അപ്പോൾ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം വറുത്ത് ചൂടാക്കിയിട്ട് എന്തോ ചൂടാക്കണ കണ്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം ഇവന് ചെറിയ ചൂടോടുകൂടി ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൊടുക്കണ കണ്ടു. അത് കഴിഞ്ഞിട്ട് പറയുകയും ചെയ്തു, ഇതോടുകൂടി മാറിക്കോളും, മോൻ കരയണ്ട, വിഷമിക്കണ്ട, ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇപ്പം മാറൂട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലെ പേടി എന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുണ്ട് വീടിനടുത്ത് ഒരു കുട്ടിക്ക് ഇതേപോലെ അപ്പൻഡിസൈറ്റിസ് വന്നു. അപ്പം എൻ്റെ വിചാരം ഇത് അപ്പൻഡിസൈറ്റിസിൻ്റെ വേദനയൊക്കെ ആവുമെന്നാണ്. അപ്പം ഞാനും വിഷമമായി, എനിക്ക് എൻ്റെ അനിയന് അപ്പൻഡിസൈറ്റിസ് ആവുമല്ലോ ദൈവമേ എന്നൊക്കെ ഒരു എനിക്കും വിഷമം. അപ്പം എൻ്റെ അടുത്തും പറഞ്ഞു, വല്യമ്മച്ചി പറഞ്ഞു, നീ മിണ്ടാണ്ടിരിക്കേ, ഇതൊന്നുമല്ല, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ച് ഇവനെ കൊണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൻ നല്ല സുഖമായിട്ട് ഉറങ്ങി, ഇവന് വേദനയൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ അവനെ വേദനയൊക്കെ മാറിയപ്പോൾ അവൻ പറഞ്ഞു, നല്ലൊരു മനസ്സമാധാനം കിട്ടി എന്നൊക്കെ അങ്ങനെ ഒന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സമാധാനമായി, ഞങ്ങളൊക്കെ ഉറങ്ങുകയും ചെയ്തു. പിറ്റെന്നാ കാലത്ത് എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, വല്യമ്മച്ചോട് ചോദിച്ചു, എന്താ അവന് കൊടുത്തേ, അവന് അത്രയും വേദനിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്താ തിളപ്പിച്ച് കൊടുത്തത്, എന്താ സംഭവം, പെട്ടെന്ന് മാറിയില്ലോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അത് അയമോദകമാണ്, അയമോദകം ഒന്ന് ചൂടാക്കിയിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ചിട്ട് ചെറിയ ചൂടോടുകൂടി അത് കുടിച്ചാൽ എല്ലാ വേദനയും പമ്പ അടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ വലിയൊരു അതിശയമായി. കാരണം ഇങ്ങനെ ഒരു ചെറിയ, നമുക്കറിയാം വളരെ ചെറിയതാണ് ഈ അയമോദകം എന്നൊക്കെ പറഞ്ഞാൽ, അതിന് ഇത്രയേറെ ഗുണമുണ്ട്, ഇത്രയ്ക്കധികം നമുക്ക് വേദന മാറ്റാനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾ ഭയങ്കര ഒരു അതിശയമായി. അതേപോലെ ആയുർവേദത്തെ പറ്റിയിട്ട് ഒരുപാട് താല്പര്യമായി. അന്ന് എനിക്കൊരു 9 വയസ്സേ പ്രായമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആയുർവേദം BAMS എടുത്ത് പഠിക്കാനുള്ള എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള റീസൺ എൻ്റെ വല്യമ്മച്ചി തന്നെയാണെന്ന് പറയാം. കാരണം വല്യമ്മച്ചിക്ക് ആയുർവേദ മരുന്നുകളൊക്കെ വലിയ താല്പര്യമാണ്. അതേപോലെ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയുർവേദം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പൊടിക്കൈകൾ ചെയ്യും, അതോടുകൂടി ശരിക്കും മാറിപ്പോവാറുണ്ട്.
അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആയുർവേദത്തിനോട് മരുന്നുകളുടെയും ഒരു വീര്യത്തെ പറ്റിയിട്ടൊക്കെ എനിക്ക് മനസ്സിലായത്, ആയുർവേദത്തിൻ്റെ ഒരു ശക്തിയെ പറ്റിയിട്ടൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ. ഈ മാങ്ങയൊക്കെ ധാരാളം ഉണ്ടാവുന്ന സമയമല്ലേ, അപ്പോൾ ഇതേപോലെ കുറേ എടുത്ത് കഴിക്കുമ്പോൾ വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒക്കെ ഇതേപോലെ ദഹനക്കേടും വയറുവേദനയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു തന്ന പോലെ ഈ അയമോദക വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇതിന് നല്ലൊരു മരുന്ന് നമുക്കില്ല, നമ്മുടെ വീട്ടിലൊക്കെ മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഔഷധമാണ് അയമോദകം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അയമോദകത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട ഗുണങ്ങളെ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അയമോദകം മേടിച്ച് വയ്ക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, ബൈ.